ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു ഷാർജ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് എടുക്കുക, കാഷ്യൂനട്ട് എടുത്തിട്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കുക. പിന്നെ പാൽ ഒരു പാക്കറ്റ്, പഞ്ചസാര, പിന്നെ ഹോർലിക്സിൻ്റെ ഇതുപോലൊരു സാഷേ, രണ്ട് പഴം, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. പാൽ നമ്മൾ നല്ലോണം ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതായത് ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഫുള്ളായിട്ട് നമ്മളത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാൻ ആ കാഷ്യൂനട്ട് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. മുന്നേ തന്നെ പൊടിച്ചു വെച്ചാൽ ആ ഒരുമിച്ചിട്ട് പൊടിക്കുമ്പോൾ അതല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് മുന്നേ തന്നെ പൊടിച്ചു വെക്കുന്നത്. ഇനി നമുക്ക് പൊട്ടിച്ച പാൽ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടയുള്ള പാലാണ് ചേർത്ത് കൊടുത്തേക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് പഴമാണ് ചേർക്കേണ്ടത്. രണ്ട് ചെറുപഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ഒടിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, അതായത് ഹോർലിക്സിൻ്റെ സാഷി ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഞാൻ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ അല്ലാത്തവരാണെങ്കിൽ 2 ടീസ്പൂൺ ഹോർലിക്സ് ഇട്ട് കൊടുത്തേക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഷാർജ ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്കിനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. ഇനിയിപ്പോൾ നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ നല്ല കട്ടിയിൽ തന്നെ ഷാർജ ഷേക്ക് കിട്ടും. ഒട്ടും പാൽ വെള്ളം പോലെ അല്ലാതെ കട്ടിയായിട്ട് തന്നെ എടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക, ഐസ്ക്രീം ഇട്ട് സെർവ് ചെയ്യാം. ഫ്രണ്ട് മുകളിൽ ഐസ്ക്രീം ഇട്ട് സെർവ് ചെയ്യാം. ഇത് ഞാൻ സിമ്പിളായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഐസ്ക്രീം ഒന്നും ഇട്ടിട്ടില്ല. ഇനി ഇതൊരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഹോർലിക്സിൻ്റെ ആ ഒരു സാഷ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പൊടിയെടുത്ത് നമ്മളിതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി ഹോർലിക്സ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ബൂസ്റ്റ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഷാർജ ഷേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ അറിയിക്കുക. താങ്ക് യു.